എന്തായാലും പണി അറിയാവുന്നതും ചെയ്ത പണി. അവിടെ വന്നല്ലോ അവൻ. ഇങ്ങനെ ഒരു സാഹചര്യത്തില് നാളെ ബർത്ത്ഡേ നടത്തണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എല്ലാവരും വന്നല്ലോ അമ്മ. പീറ്റർ സാറ് ഡി ഒ എസ് പി സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നാളെ പോലീസുകാരുടെ ഒരു നോട്ടം ഉണ്ടാവും. പിന്നെ ഇന്നലെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിച്ച് നിൽക്കും എന്നുള്ളത് അവനറിയാം. അതുകൊണ്ട് നാളെ ആക്രമണങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അവിടെ ഇവിടെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാട്ടിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന പുലികളൊക്കെ എത്ര ശല്യം ചെയ്താലും ഒന്നുകിൽ അവർ കൂട്ടിലകപ്പെടും, അല്ലെങ്കിൽ അതിനെയൊക്കെ വെടിവെച്ചു കൊല്ലും. ഇവിടെ ഒരുത്തിന് അതിനും കഴിയുന്നില്ല. അവനെ കൊണ്ടുള്ള ശല്യമാണെങ്കിലോ തീരുന്നുമില്ല. ഹൈദരാബാദിൽ വരെ അവൻ അനുപമയെ കൊല്ലാനായിട്ട് പോയില്ലേ? ഈ പരിസരത്ത് തന്നെ അവനുണ്ടെന്ന ബോധത്തോടെ ഇനി നമ്മൾ മുന്നോട്ട് പോകണം. സുരക്ഷയ്ക്കായി എല്ലാവരുടെയും കയ്യിൽ തോക്കുണ്ട്. നിങ്ങൾക്കും അത് വേണം. പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരുടെയും നല്ല സുരക്ഷിതമല്ല. ഞാനൊന്ന് അച്ഛനെ കാണട്ടെ. അച്ഛന് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് വന്നതാ. ഇന്നലെ രാത്രി ഞാനവിടെ വന്നപ്പോ മനഃപൂർവ്വം നിങ്ങളെ രണ്ടിനെയും കാണാൻ വന്നാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തായി? അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്കൊരു കുഴപ്പമില്ല. എന്റെ തല പൊട്ടിയെന്നിരിക്കും, ഞാൻ ചിലപ്പോ മരിച്ചെന്നിരിക്കും. എന്തുണ്ടായാലും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അച്ഛൻ അങ്ങനെ പറയാം, പക്ഷെ എനിക്കതിന് കഴിയോ? കഴിയണം. എനിക്കിഷ്ടമല്ല എന്നെ കാണാൻ വരുന്നത്. അതുകൊണ്ട് വിനീതേട്ടൻ താഴെ നിൽക്കുന്നത്. ഓ, അവനും വന്നിട്ടുണ്ടോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബർത്ത്ഡേ ആണെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിൽ നീരജയ്ക്ക് വിലക്കില്ല. പക്ഷെ കൂടെ കൂടെ അതിന്റെ പേരിൽ എന്നെ കാണാൻ വരരുത്. അച്ഛനൊരു ആപത്തുണ്ടാകുമ്പോഴും ഞാൻ വരണ്ടെന്നാണോ പറയുന്നത്? അല്ല, നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അച്ഛന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയെന്ന് ഇന്നാ ഞാൻ അറിഞ്ഞത്. ഈ പരിക്കൊക്കെ നിസാരവാ. ഇതിന്റെ ഇരട്ടി പരിക്ക് എനിക്ക് ഉണ്ടായി കഴിഞ്ഞു. ഒരുപാട് നാൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അതേപ്പറ്റിയൊന്നും പറയണ്ട. നീ നിന്റെ പാട് നോക്കി പോകാൻ നോക്ക്. എന്റെ ബർത്ത്ഡേ അച്ഛൻ വരുമോ? ഇതൊരുപാട് തവണ നിന്റെ അമ്മ എന്നോട് ചോദിച്ചു കഴിഞ്ഞതാ. അതിനുള്ള മറുപടിയും കൊടുത്തു കഴിഞ്ഞു. ഇനി അതേപ്പറ്റി പറയാൻ താല്പര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഡോർ ലോക്ക് ചെയ്യണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. എന്നാ പോ.